ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് 5 ക്യൂട്ട് ഹെയർ ക്ലിപ്പ് ഡിസൈൻ നോക്കാനാണ്. അപ്പോൾ ആദ്യത്തെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഓറഞ്ച് ഫോക്സ് ലെതർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് വിഡ്ത്ത് വന്നിട്ട് ഒരു 2.5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 9 സെൻറ്റിമീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലൊരു ഡിസൈൻ ഇങ്ങനെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈനാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കതൊന്ന് നിവർത്തിയിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടുന്നും ഇവിടുന്നും കൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു സെൻട്രലായിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു പീസും കൂടി എടുത്തിട്ട് ഞാനതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ടുള്ളത് ബാക്കി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഹെയർ ക്ലിപ്പ് ഡിസൈൻ ഇതാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ടിക്ടാക്ക് ക്ലിപ്പിനകത്തൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ഹെയർ ക്ലിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫോക്സ് ലെതർ ഷീറ്റിൻ്റെ സ്ക്വയറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈസ് 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു അറ്റമൊക്കെ ഒന്ന് കർവാക്കി കൊടുത്തിട്ടൊരു സർക്കിളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അടയാളം എഴുതിയിട്ട് വീണ്ടും രണ്ടായിട്ട് നമുക്ക് പ്ലീറ്റ് പോലൊക്കെ ഇതുപോലെ ഒരു 2-3 വട്ടം ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് അടയാളം എഴുതിയിട്ട് പിന്നെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം സെൻട്രലായിട്ട് നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് രണ്ടായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിപ്പോൾ ഗ്ലിറ്റർ ഭാഗത്താണ് കേട്ടോ സെൻട്രലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിരുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് ഒരു 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ച് വെച്ചിട്ട് ആ ഒരു ഗ്ലിറ്റർ ഇല്ലാത്ത ഭാഗം രണ്ട് സൈഡിലും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് പ്ലീറ്റാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് ഗ്ലിറ്റർ സൈഡ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് രണ്ട് സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കുഞ്ഞൊരു ബെൽറ്റ് പോലെ ചുറ്റി വയ്ക്കാനായിട്ട് നമുക്കൊരു കുഞ്ഞൊരു പീസും കൂടി വേണം. അതും ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ സെക്കൻഡ് ഹെയർ ക്ലിപ്പ് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടിക്ടാക്കിനകത്ത് അറ്റാച്ച് ചെയ്തായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ അലിഗേറ്ററിനകത്തും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഭംഗി നമുക്ക് ടിക്ടാക്കിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഹെയർ ക്ലിപ്പും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ഹെയർ ക്ലിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ ഫോക്സ് ലെതർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ
അതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ക്രോസിന് ഫോൾഡ് ചെയ്തൊന്ന് അടയാളം എഴുതണം. എന്നിട്ട് നമുക്ക് തിരിച്ചും ഒന്ന് ക്രോസിന് ഫോൾഡ് ചെയ്തിട്ട് അടയാളം എഴുതണം. എന്നിട്ട് നമുക്ക് നാല് ഭാഗങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങ് സെൻറ്ററിൻ്റെ ഭാഗത്ത് വരെ പോവണ്ട, കുറച്ച് മേളോട്ട് നിന്നിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് നമ്മൾ എവിടെയാണോ കട്ട് ചെയ്ത് അതിന് താഴത്തെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്ലിറ്റർ ഇല്ലാത്ത ഭാഗം എടുക്കണം. എന്നിട്ട് ആ ഒരു മൂലയിലായിട്ട് നമുക്ക് രണ്ട് എല്ലാ നാല് സൈഡിലും നമുക്കിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു സെൻറ്ററിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ ഒരു താഴോട്ട് കിടക്കുന്ന ഭാഗം റോൾ ചെയ്തിട്ട് ഒരു ബെൽറ്റ് പോലെ ആക്കിയിട്ട് പുറകോട്ട് കൊണ്ടുവന്നിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഹെയർ ക്ലിപ്പ് ഡിസൈന്. ഇനി നമുക്ക് ടിക്ടാക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫോർത്ത് ഹെയർ ക്ലിപ്പ് ഡിസൈൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ രണ്ട് പീസസ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും 10 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പീസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും 7 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു രണ്ട് ഭാഗങ്ങളും ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് ചേർത്തൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈവെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് കുടം പോലെ കാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ രണ്ടും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു വലിയ പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു കുഞ്ഞു പീസിനെ നമുക്കൊന്ന് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ബെൽറ്റ് പോലെയൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോർത്ത് ഹെയർ ക്ലിപ്പ് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പായിട്ട് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അലിഗേറ്റർ ക്ലിപ്പായിട്ട് ഇത് ഈ ഒരു സ്റ്റൈലിലായിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ടിക്ടാക്കുമായിട്ടും ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി 5-ാമത്തെ ഹെയർ ക്ലിപ്പും കൂടി ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം അളവിലുള്ള രണ്ട് പീസസ്സാണ് എടുത്തിട്ടുള്ളത്. അതിന് സൈസ് 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും 6.5 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും സെയിം അളവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കുനുകുന ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ തന്നെ രണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ആ ഒരു ഗ്ലിറ്ററുള്ള ഭാഗം അടിയിലായിട്ട് വരണം, വലത്തെ സൈഡിലെ ഭാഗം അടിയിലായിട്ടും വരണം, ഇടത്തെ സൈഡിലത് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇടത്തെ സൈഡിലെ ഭാഗം ഗ്ലിറ്റർ ഇല്ലാത്ത ഭാഗം മുകളിലുമായിട്ടും നമുക്ക് വരണം. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. രണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഇതുപോലൊരു പെറ്റലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഞാനിവിടെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം.
അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ബെൽറ്റ് ഒന്നും അല്ല കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഭംഗിയാക്കാനും വേണ്ടിയിട്ട് ഞാനൊരു ബീഡ്സ് രണ്ട് ബീഡ്സാണ് ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ രണ്ട് ബീഡ്സ് ഒട്ടിച്ചെടുത്തു, പക്ഷേ എനിക്ക് അതിലൂടെ ഒരു തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കുഞ്ഞൊരു ബീഡ്സും കൂടി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ അതിൻ്റെ അടുത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫിഫ്ത്ത് ഹെയർ ക്ലിപ്പ് ഡിസൈൻ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അലിഗേറ്ററുമായിട്ടും ടിക്ടാക്കുമായിട്ടും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുത്ത എല്ലാ ഡിസൈൻസും നല്ല ക്യൂട്ട് ഹെയർ ക്ലിപ്സാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. ടാറ്റാ.